ഓക്കെ സോ ക്യാമറ ട്രാക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അതിനൊരു വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ കോമ്പോസിഷനോട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ വീഡിയോ എനിക്ക് വേണ്ടത് ഒരു പ്രത്യേക സൈഡ് മാത്രം മതി. ഇവിടുന്ന് എനിക്ക് കുറച്ച് ഏരിയ മാത്രം കാണിച്ചാൽ മതി. ആ കുറച്ച് ഏരിയയിൽ മാത്രം എനിക്ക് ആ വീഡിയോയിൽ ക്യാമറ ട്രാക്ക് ചെയ്താൽ മതി. സോ എനിക്കൊരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയ എടുത്തു, 3 മിനിറ്റ് ഏരിയ എടുത്ത് 3 മിനിറ്റ് എന്നുള്ള ഒരു ടൈമിൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇവിടുന്ന് ഇത്ര ഏരിയ ചെയ്താൽ മതി. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഡി വീണ്ടും പ്രസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ റൈറ്റും ലെഫ്റ്റിലുള്ള വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് എന്നുള്ള ഒരു ഏരിയയിലേക്കാളും കുറവുള്ള 1 മിനിറ്റ് ഡ്യൂറേഷനേക്കാളും കുറവുള്ള ഡ്യൂറേഷനാണ് എനിക്ക് കിട്ടിയത്. സോ കോമ്പോസിഷനിൽ പോകുന്നു, കോമ്പോസിഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് ആ ഡ്യൂറേഷൻ കുറച്ചുകൂടെ കുറയ്ക്കുന്നു. ഹൗ മീൻസ് ഇങ്ങനെ. എത്ര സെക്കൻഡ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്? 60 സെക്കൻഡ്സിനേക്കാളും കുറവാണ് വരുന്നത്. സോ ഞാനൊരു 30 എന്ന് അസ്യൂം ചെയ്തിട്ട് ഒക്കെ കൊടുക്കുന്നു. സോ എനിക്ക് കാണാം ഇത്രയും വരുള്ളൂ. സോ എനിക്ക് അത്രയും വരണ്ട, അത്രയും പേര് കാണിക്കണ്ട. ഇവിടുന്ന് ഇത്രയും മതി, 20 സെക്കൻഡ്സ് വരെ മതി. സോ കൺട്രോൾ ഷിഫ്റ്റ് ഡി 20 സെക്കൻഡ്സ് ഡി പ്രസ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു, ലെയറിനെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് 20 സെക്കൻഡ്സ് ഞാൻ ഇവിടെ വീണ്ടും കറക്റ്റ് ചെയ്യുന്നു. കോമ്പോസിഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് 20 സെക്കൻഡ്സ്. ഡൺ. എന്നിട്ട് അതിനുശേഷം കൺട്രോൾ എസ് ഞാൻ സേവ് ചെയ്യുന്നു. ക്യാമറ എന്ന ഫയൽ പേര് കൊടുത്തു, ഫയലിനെ കൊടുത്തു. ദെൻ ഞാൻ ചെയ്യേണ്ടത് വിൻഡോയിൽ നോക്കിയാൽ മതി, ട്രാക്കർ എന്നൊരു ഓപ്ഷൻ കാണാം. ട്രാക്കർ ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇതിൽ ട്രാക്ക് ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അനലൈസിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെപ്പ് 1 ഓഫ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 അനലൈസിങ് ആണ്, ബാക്ക്ഗ്രൗണ്ട് അനലൈസിങ്. ദെൻ വരുന്നുണ്ട് സോൾവിങ് ക്യാമറ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും 600 ഫ്രെയിംസിന്റെ 245. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 275, 289 ഒക്കെ ആയി, അത്രയും ഫ്രെയിംസ് കഴിഞ്ഞു. ഏകദേശം പെർസെൻറ്റേജ് ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ 69-70% കഴിഞ്ഞു. ഇപ്പോൾ ബാക്കി 100% ആകാൻ വളരെ കുറച്ച് സമയം മതി. ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് കഴിഞ്ഞിട്ട് അടുത്ത സോൾവിങ് ക്യാമറ ആണ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോൾവിങ് ക്യാമറ. സോൾവിങ് ക്യാമറ കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബിക്കോസ് ആഫ്റ്റർ എഫക്ട്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3D Max പോലെയും മായ പോലെയും കാര്യങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നല്ല സ്ലോ ആവും ചെയ്യുന്ന വർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറെ സ്ക്രീനിലൂടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സീനിൽ ഗ്രീൻ, ബ്ലൂ, സയാൻ, പിന്നെ പിങ്ക് കളറിൽ കുറെ എക്സ് മാർക്സ് കാണാൻ പറ്റും. ഈ എക്സ് മാർക്സിലൂടെ ഞാൻ മൗസ് മൂവ് ചെയ്യുവാണ്, മൗസ് ഓവർ ചെയ്യുവാണ്. അപ്പൊ കാണാം, ദേ കണ്ടോ ഒരു ബുൾസൈ പോലൊരു സാധനം വരുന്നുണ്ടോ? ഈ ഫയറിംഗ് റേഞ്ചിലൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ആരോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അമ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വെച്ചേക്കുന്നത് കാണുമ്പോൾ കാണാൻ പറ്റും ഇതേപോലൊരു സാധനം. അപ്പോൾ എന്താ ഇവിടെ എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ആ ഒരു സർഫസുമായിട്ട് കറക്റ്റായിട്ട് ചേരുന്ന രീതിയിലൊരു ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ എനിക്കവിടെ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് സോളിഡ് ആൻഡ് ക്യാമറ അല്ലെങ്കിൽ ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ എന്ന് കൊടുത്തു അവിടെ ടെക്സ്റ്റ് വരും.
അതുപോലെ തന്നെ ഞാൻ വേറെ നോക്കാം, തറയിൽ എന്തെങ്കിലും കിട്ടിയോ? ഇവിടെ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ കിട്ടി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ടെക്സ്റ്റ്, അവിടെ ടെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോയിന്റ്സ് ഒന്നുമില്ല, സോ ഇനി ഇവിടെ വരാം. ഈ സൈഡിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും നമുക്ക് നോക്കാം. ഇനി ഇവിടെ തന്നെ ഒരു കറക്റ്റ് ഒരു സർഫസ് ആ ഒരു ഫുട്പാത്തിനനുസരിച്ച് സർഫസ് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കിട്ടി. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് സോളിഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടതെന്താ വെച്ചാൽ നേരെ എനിക്ക് രണ്ട് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സോളിഡ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് കണ്ടോ. സോ സോളിഡ് ട്രാക്കിന്റെ ലെയറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഞാൻ പ്രീ കമ്പോസ് ചെയ്യുന്നു. പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ വിട്ടേക്കുക. ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ വോക്കിംഗ് അങ്ങനെ കൊടുത്തേക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ അതിനെ അങ്ങനെ കൊടുത്ത് ഓക്കെ കൊടുക്കുക. സോ എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തകത്ത് കയറുക. ആ ഒരു പ്രീ കമ്പോസിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കയറി ഈ ഒരു ഷേപ്പ് ഇവിടെ കാണാം. അത് പെർഫെക്റ്റ് സ്ക്വയറിലായിരിക്കും. അപ്പം ആ ഷേപ്പിൽ വന്നിരിക്കുന്ന കളർ എടുത്തിട്ട് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ഗോ ടു കോമ്പോസിഷൻ സെറ്റിംഗ്സ്, എന്നിട്ട് അവിടെ നമ്മൾ അതിനെ എച്ച് ഡി സൈസിലോട്ട് മാറ്റുക. 1920x1080. ഓക്കെ ഓക്കെ കൊടുത്തു. ദെൻ എനിക്ക് ഇവിടെ പ്രൊജക്റ്റിൽ വന്നിട്ട് ഇഷ്ടമുള്ളൊരു വീഡിയോ കൊടുക്കാം. പ്ലേസ് ചെയ്തു, ആ സെൻട്രൽ വെച്ചിട്ട് അതിനെ റീസൈസ് ചെയ്യാം. ബേസിക്കലി റീസൈസ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തു എനിക്ക് ഏരിയ കാണിച്ചാൽ മതി. ഓക്കെ, അത്രയും ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും മെയിൻ കോമ്പിലോട്ട് തിരിച്ചു വരുന്നു. മെയിൻ കോമ്പിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും കണ്ടോ. ഒരു വീഡിയോ നമുക്ക് കാണാം ഇവിടെ കണ്ടോ. ഒരു വീഡിയോ മേളിൽ കൂടെ പ്ലേ ചെയ്യുന്ന കണ്ടോ, ഇവരുടെ എല്ലാം മേളിൽ കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തെ പ്ലേസിൽ കൊണ്ടുവച്ചില്ല, ആ ഫസ്റ്റ് ഫ്രെയിം തന്നെ കൊണ്ടുവെക്കണമായിരുന്നു. അവിടെ അവിടെ എനിക്ക് പറ്റിയ അബദ്ധം. സോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എൻ്റെ സ്ലൈഡർ ഇനി അറ്റത്തിരിക്കുമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ സൈഡ് വെച്ചു. ഓക്കെ, അതുപോലെ ടെക്സ്റ്റിലോട്ട് വരാം. ടെക്സ്റ്റ് ടെക്സ്റ്റ് അവർ ചോദിക്കുന്നുണ്ട് ഏത് ടൈപ്പ് ചെയ്യണം. സോ ഞാൻ ടൈപ്പ് ചെയ്യുന്നു അവിടെ കണ്ടോ, ഫിലിപ്പ്. എൻഡിൽ പോയിട്ട് ഡിലീറ്റ് PHILIP, ഫിലിപ്പ് മാത്രം അവശേഷിച്ചു, ബാക്കിയുള്ള ടെക്സ്റ്റിന്റെ ടി ഒക്കെ പോയി. ഇത് നോക്കാം. ഇതുപോലെ ഒരു സോളിൽ ഇരുന്ന് ഓഫ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ അനിമേഷൻ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടം വരെ ഫിലിപ്പ് എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ലെയർ ട്രാൻസ്ഫോമറിൽ ചെന്നിട്ട് ഒപ്പേസിറ്റി എടുക്കുന്നു, കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് 0 കൊടുത്തു ഒപ്പോസിറ്റി. എന്നിട്ട് അടുത്ത ഇതിൽ സെലക്ട് ചെയ്തിട്ട് 100 കൊടുത്തു. അതിനുശേഷം ജോമെട്രി ഓപ്ഷൻസിൽ എക്സ്ട്രൂഷൻ ലെവൽ ഉണ്ട്. എക്സ്ട്രൂഷൻ ലെവൽ ഞാൻ അവിടെ നിർത്തി, 0 ഇതിൽ നിർത്തി. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും 0 ലെവലിന് കൊടുത്തു. അടുത്ത ലെവലില് അതിനെ എക്സ്ക്ലൂഡ് ചെയ്തു, സൈഡിലോട്ട് ബാക്കിലോട്ട് എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പൊ നമുക്ക് കാണാം, അത് വരുമ്പോഴത്തേക്ക് അനിമേഷൻ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഇവിടെ വിസിബിൾ ആവും, താഴോട്ട് പോകും.
പ്ലസ് ഇതിന്റെ കൂടെ ഞാനൊരു ലൈറ്റ് ലെയർ കൂടെ ആഡ് ചെയ്താൽ, ലെയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈറ്റ് ലെയർ ആഡ് ചെയ്യാൻ പോവാണ്. റെഡ് ടോൺ കൊടുക്കാം. ഓക്കെ. ആൻഡ് ഇന്റൻസിറ്റി, കോൺ ആംഗിൾ, കോൺ ഫെതർ എല്ലാം നോക്കി ഓക്കെ കൊടുത്തു. ഇപ്പൊ എനിക്ക് കാണാം, കണ്ടോ? ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് ആ ലൈറ്റിനനുസരിച്ച്, സീൻ ലൈറ്റിനനുസരിച്ച് അതിനെ ലൈറ്റ് ചെയ്യണം. സോ ഞാൻ അതിനെ വൺ വ്യൂ മാറി ഫോർ വ്യൂയിലോട്ട് പോകുന്നു. ഫോർ വ്യൂയിലോട്ട് പോയി ചെന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്പോട്ട് ലൈറ്റിൽ വരുന്നു. സ്പോട്ട് ലൈറ്റിൽ ലൈറ്റ് ഓപ്ഷൻസിൽ ചെയ്യായിരുന്നു. എന്നിട്ട് പാരലൽ ഓപ്ഷൻ ആക്കി വരുമ്പോഴത്തേനും നമുക്ക് ലൈറ്റ്സ് തന്നെ ചേഞ്ച് ചെയ്യാം. പോയിന്റ് ലൈറ്റ്, ആംബിയൻ ലൈറ്റ്. ആംബിയൻ ലൈറ്റ് വല്ലാതെ ഇതുപോലെ കാണുന്ന റിസൾട്ടിലാണ് വരുന്നത്. സോ സ്പോട്ട് ലൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. ഇവിടെ ഇന്റൻസിറ്റി അഡ്ജ് നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. കോൺ ആംഗിൾ വല്ലാതെ ആക്കിയാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. മാറുന്നു, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ റേഡിയസ്, ഫോളോ ഡിസ്റ്റൻസ്, നമുക്ക് ഷാഡോ ഡാർക്ക്നെസ് കുറച്ച് കുറച്ച് കൊടുത്താൽ, ഷാഡോ ഡിഫ്യൂഷൻ കമാനിസ് കുറച്ച് കുറച്ച് കൊടുത്തു. പക്ഷെ ഇവിടെ എഫക്റ്റ് വരുന്നില്ല. വൈകുമ്പോൾ ഷാഡോ ഇടില്ല. കാസ്റ്റ് ഷാഡോ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം റിസൾട്ട്, എങ്ങോട്ടാണ് ഷാഡോ വീഴുന്നത് എന്ന റിസൾട്ട് കാണാൻ പറ്റും. ഇവിടെ 3D സർഫസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ അതോടെ നിൽക്കട്ടെ. കാസ്റ്റ് ഷാഡോ ഓഫ്, ദെൻ ഒരു ലൈറ്റ് കൂടെ ആഡ് ചെയ്യുന്നു. ലൈറ്റ്, രണ്ടാമത്തെ ലൈറ്റ് ഒരു യെല്ലോ ലൈറ്റ് ആയിക്കോട്ടെ. യെല്ലോ ലൈറ്റ് ഓക്കെ ചെയ്തു, ദെൻ ഓക്കെ കൊടുത്തു. യെസ്, ഇപ്പോൾ കാണാം ആ ഒരു റിസൾട്ട്. ഞാൻ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ റിസൾട്ട് ഒരു പമ്പപ്പ് ചെയ്യുന്ന പോലെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോകും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാമറ ട്രാക്കിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ.